ഫ്രഷ് കുലയ്ക്ക മൂന്നായിട്ട് കട്ട് ചെയ്തതാണ്. ഇങ്ങനെ നട്ട് കീറിയിട്ട് മൂന്നാക്കിയിട്ട് ചെയ്തതാണ്. അപ്പം അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് വെക്കാം. ഞാൻ കുറച്ച് കളറുള്ള കാശ്മീരി മുളകാണ് ചേർത്ത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് വെക്കാൻ മതി. ഒരു കാൽ ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മളിതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടൊരു അര ടീസ്പൂൺ പോലെ നമ്മൾ അരിപ്പൊടി, പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇട്ട് മസാല എല്ലാം ഇതിൻ്റെ മുകളിൽ ഒന്ന് കോട്ടിംഗ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോരോ പീസ് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്.